ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് പീലി, ഞാൻ ശാലി. അപ്പൊ നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ ഇന്ന് പാചക വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഞങ്ങളൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊരു ഡാൻഡ്രഫ് റിമൂവിൻ്റെ വീഡിയോയും പിന്നെ നമ്മുടെ സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന മുടികൊഴിച്ചിൽ മാറ്റാൻ എങ്ങനെയാന്നുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഞങ്ങൾ പരീക്ഷിച്ച് നമ്മുടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ട്രൈ ചെയ്തിട്ടേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, അത്ര വലിയ സമയമൊന്നും വേണ്ട, ആകെ ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പം അതിൽ നമുക്ക് 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിൽ ഒരെണ്ണം ആര്യവേപ്പ് എന്നാണ് ഇതിനെ പറയുക, നമ്മളിവിടെ ഇതിന് ആര്യവേപ്പ് എന്നാണ് പറയുക. അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല, അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യണ നല്ല ചുവപ്പ് കളറുള്ള പൂവിൻ്റെ ആണ് ഇത് എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഹൈബ്രിഡ് ഒന്നല്ല കേട്ടോ, നമ്മൾ സാധാരണ നാട്ടിൽ കണ്ടുവരുന്ന ഇലയാണ്. അതേപോലെ തന്നെ തുളസി തൃത്താവ് എന്ന് പറയുന്ന ആ ഒരു ഇലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് 3 നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് രണ്ടുമാണ് ഇതിന് മെയിനായിട്ട് താരം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷാമ്പു ഒക്കെ ഇടുന്നതിന് പകരമായിട്ട് നമ്മുടെ അഴുക്ക് തലയിലെ അഴുക്കുകളൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3 ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കുഞ്ഞായിട്ട് ഈ ഇലകളൊക്കെ കൂടെ മിക്സിയിലെ ജാറിലേക്ക് അരിഞ്ഞിടാം കേട്ടോ. തുളസിയുടെ കുറച്ച് അരിഞ്ഞിടാം, കുഞ്ഞായിട്ട് വളരെ തിന്നായിട്ട് അരിയണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒറ്റയടിക്ക് അടിക്കാൻ പറ്റില്ല. വേറെ വേറെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യാതിരിക്കുക, 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ചിട്ട് അടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല, അപ്പം നമ്മൾ നല്ല തിന്നായിട്ട് ഇതായാലേ ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കെടുക്കും. അപ്പം അത് ഉണ്ടാവാതിരിക്കാനാണ് കുഞ്ഞാക്കി അരിയാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ നല്ലോണം അരച്ചിട്ടുണ്ട് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ജെല്ലി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം നമ്മുടെ തലോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ തേക്കുമ്പോൾ എന്താ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ ഡാൻഡ്രഫ് ഏത് ഭാഗത്താണ് കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ നല്ലോണം തേക്കുക, എന്നിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, പുറത്തൊന്നും പോകുന്ന ദിവസങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡാൻഡ്രഫ് കൊഴിഞ്ഞ് നമ്മുടെ മേത്ത് വീണ് കെടുക്കും, അതായത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ എടുക്കും. പിന്നെ അതേപോലെ ഇതിൻ്റെ ഈ തരി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സുമേക്ക് വീഴും. അപ്പോൾ അന്നേ ദിവസം നമ്മൾ എവിടെയെങ്കിലും പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് ഈ ഡാൻഡ്രഫിൻ്റെ ഇത് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നല്ലോണം ഇത് തേച്ച് പിടിപ്പിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് 10 or 15 മിനിറ്റ് വരെ നമുക്ക് വെച്ചിട്ട് നല്ലോണം തല ഷാമ്പു യൂസ് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ ഇതിൽ ചെമ്പരത്തിയുടെ അല്ല യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് താമ്പി ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ എന്താന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തു നോക്കുക, എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിരിക്കും നമുക്കറിയാം. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ ചെയ്തു പോകും, നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഒരുവിധം ഡാൻഡ്രഫ് വന്നപ്പോഴൊക്കെ ഇതുകൊണ്ടാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഷുവർ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക. അപ്പോൾ ഇനി നമ്മുടെ മുടി കൊഴിച്ചലിൻ്റെ വീഡിയോയിൽ എന്തൊക്കെ റെസിപ്പി വേണം, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ അടുത്തത് മുടി കൊഴിച്ചലിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്മോൾ അങ്ങനെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സബോളയും പിന്നെ ഒരു ചെറിയൊരു കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളയാണ് നമുക്ക് എടുക്കേണ്ടത്, അതേപോലെ സബോള നമുക്ക് കുഞ്ഞായിട്ട് അരിയാം. അപ്പോൾ നമുക്ക് ഈ വെള്ള ഈ മുട്ടയുടെ വെള്ളം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ യെല്ലോ കളർ ഇതിൻ്റെ അകത്തേക്ക് വീഴാതിരിക്കാൻ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം, കാരണം എന്താണെന്ന് വെച്ചാൽ അത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ അത് കളയാണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സവാളനെ നൈസായിട്ട് അരിഞ്ഞിടുക. അത് നേരത്തെ പോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്ത ഇൻഗ്രീഡിയൻ്റ് പോലെ തന്നെയാണ്.
നമുക്ക് ഇതിനെ മിക്സിയിൽ ഒന്ന് നല്ലോണം അടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി മിക്സിയിൽ അടിച്ചിട്ട് നോക്കാം. അപ്പം നമ്മൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ എഗ്ഗും ഓണിയനും കൂടെ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ കിട്ടുക. ഇത് നമ്മുടെ ഹെയറിലിട്ട് നല്ലോണം നമ്മുടെ തലോട്ടിക്ക് നല്ലോണം എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലിരിക്കുക. അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വയ്ക്കുക. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തലവേദന കാര്യങ്ങളൊക്കെ വരും. 10 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഹെഡ് നല്ലോണം തല നമ്മുടെ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ വല്ല ഷാമ്പൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ എഗ്ഗുള്ളതുകൊണ്ട് ഷാമ്പുവോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അന്നേ ദിവസം നമ്മുടെ മുടിക്ക് ഒരു കുറച്ച് ആ ഒരു ഒണിയൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര സുഖമായിട്ടുള്ളൊരു നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലുള്ള 2 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 ഡാൻഡ്രഫിൻ്റെ ആയാലും മുടികൊഴിച്ചിലിൻ്റെ ആയാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാവരും ഈ 2 ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ടൈം വരെ ഇത് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഉപകാരമാവുന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്നാലും നിങ്ങൾക്കത് ചെയ്ത് നിങ്ങളുടെ മുടികൊഴിച്ചിലും ഡാൻഡ്രഫൊക്കെ പോയി എന്ന് അറിയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്തൊരു മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.